താങ്ക് യു, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ബട്ട് വൺ തിങ്, ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ ആരുടെയും മുഖം നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇറ്റ്സ് ഓക്കെ, ബൈ. ആ വിഷ്ണു, അതല്ല, അല്ല ഇവിടെ പറഞ്ഞ മാസ്റ്റർ കോപ്പിയാണ്, കോപ്പി എടുത്തേച്ച് കൊടുക്ക. ആ വിഷ്ണു പറയൂ, 4 മണിക്കല്ലേ, ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ, ആ ഇനി സാറ് വന്ന കാര്യം പറ. പറയാം, പക്ഷേ നീ ആ 2 ഫോണും ഒന്ന് മാറ്റിവെക്ക്, ഇത് കണ്ടിരിക്കാൻ തുടങ്ങിയിട്ടേ 1 മണിക്കൂറായി. അതെ, ഒരു കോള് മിസ് ചെയ്താൽ ചിലപ്പോൾ കൈവിട്ടു പോകുന്നത് ഒരു ചൂടൻ വാർത്തയായിരിക്കും. എ സെൻസേഷണൽ സ്കൂപ്പ്. എനിക്ക് തരാനുള്ളതും അത് തന്നെയാ, ഒരു ചൂടൻ വാർത്ത, ആളുകളെ ഞെട്ടിക്കുന്ന ഒരൈറ്റം. എന്റെ നാട്ടില് പഴയ ഒരു പോലീസുകാരനുണ്ട്, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ. കുറച്ചു ദിവസം മുമ്പ് അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അയാൾക്ക് പരസ്യമായിട്ടൊന്ന് കുമ്പസരിക്കണം. സർവീസിലിരുന്ന കാലത്ത് അയാൾ ചെയ്ത ചില കാര്യങ്ങളെ പറ്റി ഒരു ഏറ്റുപറച്ചിൽ, എ മേജർ കൺഫഷൻ. അതോടെ ഉന്നതരായ പലരുടെയും തനി നിറം പുറത്തു വരുമെന്ന് അയാൾ പറയുന്നത്. എന്താണ്? അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പു കൊടുക്കാൻ എനിക്കാവില്ലല്ലോ. ഇങ്ങനെ സാഹസികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് എങ്ങും എത്താതെ പോയൊരു പത്രക്കാരനാണ് ഞാനെന്ന് അയാൾക്കറിയില്ല. അതാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. എഡിറ്ററുടെ തിരുത്തുകളോ മാനേജ്മെന്റിന്റെ സെൻസർഷിപ്പോ ഒന്നും കൂടാതെ അയാളുടെ കൺഫഷൻ നിന്റെ ചാനലിലൂടെ ജനങ്ങൾ അറിയണം. വോണ്ട് യു ടു ഇറ്റ്? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ ചേട്ടാ? ആ ഭീഡ് വേണമെന്നില്ല. പറയാനുള്ളത് മുഴുവൻ തുറന്നു പറയാം, ഒരു പേടിയും വേണ്ട. പേടിയോ? എനിക്കൊരാളെ മാത്രമേ പേടിയുള്ളൂ, മനസ്സാക്ഷിയെ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് 20 വർഷമായി. ഇനി വയ്യ. ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ, അതും നല്ലവനിൽ നല്ലവനായ മാധവേട്ടനോട്. ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ വിടുപ്പ് കേട് അഴിമതിയുടെ ഈ തുടർക്കഥ ജനത്തെ ഇരുട്ടിലാക്കുന്നു. ശ്രീദേവിയാ, വിളക്കൊന്ന് കത്തിക്കേ. ഇവൻ ഇത് വായിച്ചോണ്ടാന്ന് തോന്നുന്നു, കറണ്ട് ഉടനെ പോയി. ഓരോന്ന് എഴുതി പിടിപ്പിക്കുമ്പോ ഓർക്കണം, സ്വന്തം വീട് ഇരുട്ടിലാവുന്ന. നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് പോയുള്ളോ? പിന്നല്ലാതെ തിരിയല്. മോന്താ ഇത് കൊണ്ടുപോയി വെച്ചിരുന്ന് പഠിക്കേ. പാവം, അടുത്ത ആഴ്ച പരീക്ഷയാ. എടീ, ഞാൻ എം എ വരെ പഠിച്ചത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാ. അതെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും പണ്ടത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുന്നത്? മറ്റു കുട്ടികളുടെ ശാഠ്യങ്ങളൊന്നും അവനില്ല, നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി തന്നെ അവൻ വളരുന്നത്. ഓർക്കുമ്പോഴാ ഒരു വിഷമം. എല്ലാരും പറയണത് ഞാനൊരല്പം കോംപ്രമൈസ് ചെയ്താൽ മതിയെന്നാ. ഏതെങ്കിലും ഒരു വലിയ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കസേരയിൽ ഇരുന്ന് കറങ്ങാം, പക്ഷെ എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ, മറ്റൊരാളാകാൻ. അങ്ങനെ ആലോചിക്ക പോലും അരുത്. മാധവേട്ടനെ പറ്റി എനിക്ക് ഒന്നേ തോന്നിയിട്ടുള്ളൂ, അഭിമാനം. സത്യം. ആരാത്? വരണോ? നീ ഏതാ കുട്ടി? എന്നെ രക്ഷിക്കണം, അവര് കണ്ടാൽ എന്നെ കൊന്നുകളയും. ആര്? നീ വിളക്കൊന്ന് പിടിച്ചേ, ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. എന്താ കുട്ടിയുടെ പേര്? എവിടുന്നാ? പ്ലീസ, ഞാൻ ഒത്തിരി ദൂരെ നിന്നാ, ബത്തേരി. മോൻ പോയിരുന്നു പഠിക്കേ. കുട്ടി, കാര്യം എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് പറ. ആരെയാ കുട്ടി പേടിക്കുന്നേ? ഞാനിവിടെ സച്ചിദാനന്ദ മുതലാളിയുടെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നതാ. അമ്മച്ചിയുടെ വകയിലുള്ള ജോണി ചൈന ജോലി വാങ്ങിത്തന്നത്. വൈകിട്ട് കമ്പനി നടത്തുന്ന ഹോസ്റ്റലാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടാക്കിയത്. എന്നെ ചതിച്ചതാ ചേച്ചി. വീട്ടിൽ പോണോന്ന് പറഞ്ഞപ്പോ അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ചു. എങ്ങനെയാ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് എനിക്കറിയില്ല. അവരെങ്ങനെയും കണ്ട. ഇല്ല, ആരും കുട്ടിയെ ഇനി ഒന്നും ചെയ്യില്ല. അതെ, അകത്തു കൊണ്ടുപോയി വല്ല വെള്ളോ ആഹാരം കൊടുക്ക. ചെല്ല. ശ്രീദേവി, എന്താ? നീ ആ ഷർട്ടും ടോർച്ചും കെടുത്തേ.